ബാഗാർത്ഥങ്ങളുടെ على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعطنا أنظرنا أدركنا بلع العلا بكماله كشف الضجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ആദരണീയ ശ്രോതാക്കൾ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ മാന്യ സഹോദര സഹോദരിമാർ സുദീർഘമായി സംസാരിക്കുന്നില്ല വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ ശാബാനിലെ മഹനീയ രാത്രിയിൽ അഥവാ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയിലാണ് ശാബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയിലാണ് ബഹുമാനപ്പെട്ട കുജ്ജിലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ദർസിൻ്റെ 10th വാർഷികം ആഘോഷിച്ചു നാം ഇവിടെ സംഘടിപ്പിച്ചു. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാ, ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം. റഹ്മാൻ, എത്ര കടങ്ങളുണ്ടോ വിട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാ, മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാൻ, പെടുന്നനുള്ള മരണങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ജാമിഅ ഹാഷിമിയ അതിൻ്റെ സനദ്ദാന സമ്മേളനവും അവിടെ മറപ്പെട്ട മഹദലി തങ്ങൾ ഉപ്പാപ്പാൻ്റെ 206th അറോസ് മുബാറക് ആത്മീയ സമ്മേളനവും സംഘടിപ്പിച്ച ആ സദസ്സ് നമ്മുടെ ബാദ്ഷാദത്താപ്പുണ്ട്. ആ സദസ്സിൽ ഞങ്ങളോടുകൂടെ മജ്ലിസിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ സദസ്സെല്ലാം പിരിഞ്ഞു 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 അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് രാത്രി അദ്ദേഹം റോഡിന്റെ അരികിലൂടെ നടക്കുമ്പോൾ വാഹനം ഇടിച്ച് മരണപ്പെട്ടു എന്ന് ഞങ്ങൾ ട്രെയിനിൽ രാവിലെ ഇറങ്ങിയപ്പോഴേക്കും സൂര്യസ്തമയം അവിടുന്ന് വിളിച്ചിട്ട് ഇങ്ങനെ അന്ന് സദസ്സിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ പണ്ഡിതൻ വീട്ടിലേക്ക് പോകുമ്പോൾ നടക്കുന്ന വഴിയിൽ വാഹനം വിളിച്ച് മരണപ്പെട്ടു എന്ന് പറയുന്നു. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ധാരാളം ആളുകൾ അങ്ങനെ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഈ മഹത്തായ നഗരി എന്റെ അഭിവന്യ പിതാവ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിവന്യ പിതാവ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബായിരുന്നു, വലിയ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ മഷൂറായ മഹാനവറുകളുടെ പേരിലാണ് ഈ നഗരി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു അവിടെ തുടർച്ച ഉയർത്തി കൊടുക്കട്ടെ. ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മയും സകല സ്നേഹികളെയും
നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാ, ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ദർസ് ആലിമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുമാനം അത് വളരെ വലുതാണല്ലോ. തങ്ങൾ പറഞ്ഞല്ലോ, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ ആലിമാക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മുത്തഅല്ലിമുകൾ ചിന്തിക്കും, അങ്ങനെ തങ്ങൾ പറഞ്ഞാൽ അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫ. ഉലമാ അല്ലാത്തവരെ കൊണ്ട് ദീനിൽ ഖൈറില്ല എന്നാണല്ലോ. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കളെ കൊണ്ട് ദീനിൽ ഖൈറാത്തുകൾ ഉണ്ടല്ലോ, ഖൈറും കഫീറുണ്ടല്ലോ. പിന്നെന്താണ് ഹദീസിൽ പറഞ്ഞത്? നഹവ് മനസ്സിലാക്കിയ കുട്ടികൾക്ക് അറിയാം. ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു വലിയ ഇൽമു നൽകും എന്നാണ്, അവരെ ആലിമാക്കും എന്നാണ് തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഏതായിരുന്നാലും ഇൽമിന് വലിയ ആദരവാണ്. അതുകൊണ്ട് ഖുർആൻ അല്ലാഹു പ്രത്യേകം ഖുർആനിൽ സമർത്ഥിച്ചു, അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, മുഴുവൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകി. എന്നിട്ട് മലായികത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കൽമിന്റെ ബഹുമാനമാണ്. എൽമിന് വലിയ പൗറാണ്, മുത്തഅല്ലിമുകൾക്ക് വലിയ മഹത്വമാണ്. എൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മതവിദ്യാർത്ഥി അവർക്ക് സ്വർഗീയ വഴി അള്ളാഹു എളുപ്പമാക്കി എന്നാണ് തങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ നിലക്ക് ഇവിടെ നടക്കുമ്പോൾ ആ മുത്തഅല്ലിമുകളെ ഏറ്റെടുക്കുകയും അവർക്ക് ആവശ്യമായ നൽകുകയും അവർക്ക് വേണ്ടത് മുഴുവനും കൊടുക്കുകയും ചെയ്യുന്നു. സ്വന്തം മക്കളെ പോലെ കാണുന്ന ആ ഈ നാട്ടിലെ ബഹുമാന്യരായ രക്ഷിതാക്കൾ നാട്ടുകാർ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഖാല റസൂലുള്ളാഹി, ഇസ്ലാമിന്റെ ഹയാത്താണ് ഇൽമു, ഇസ്ലാമിന്റെ ജീവനാണ്. ജീവനുള്ള വസ്തുവിന് ഇവിടെ ഇപ്പൊ വലിയ ഒരു നല്ല ഉഗ്രൻ വിഷമുള്ള ഒരു ഈ സദസ്സിൽ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പടം വിരുത്തിയാൽ, എന്താ പടം വിരുത്തി എന്ന് പറയാ, ജഡാക്കിയാൽ ഈ ഒരു ശാന്തത കിട്ടും. എല്ലാരും നാല് ഭാഗത്തും, കാരണം ഉച്ചുകുത്തിയിട്ട് പാമ്പ് കുത്തി സർപ്പം കുത്തി വിഷം കയറിയാൽ ഒരുപക്ഷെ നാളെ ഈ സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കബറിൽ പോകേണ്ടി വരും. എല്ലാരും ജീവനും കൊണ്ട് അപ്പുറം അപ്പുറം മാറി മാറി മാറി. അതേസമയം ആ നല്ല വിഷമുള്ള വലിയ പാമ്പ് അത് ജീവനില്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ആരെങ്കിലും അതിനെ അതൊരു വിഷയാക്കൂല. അതിന് പവറില്ല, അതിന് ജീവനില്ലാത്ത. അവ ജീവൻ ഇസ്ലാമിന്റെ ജീവനാണ്. ആ എൽമ സമ്പാദിക്കുന്ന മുത്തഅല്ലിമുകൾ അത് അല്ലാഹുവിന്റെ നൂറാണ്. അല്ലാഹുവിന്റെ നൂറാകുന്ന എൽമ അഥവാ നാഫിയാ എൽമ ആസിഖ് ദോഷികൾക്ക് അല്ലാഹു കൊടുക്കൂല. ആ എൽമ സമ്പാദിച്ച ഉലമാ, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, പരിശുദ്ധ ഖുർആനിലുണ്ട്, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാ ആണ്. ഉലമാ ഉമ്മതിക അംബിയായി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ അംബിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അൽ ഉലമാ വറഹത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാ. ആ ഉലമാവിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും
അവരുടെ നിർദ്ദേശങ്ങൾ അത് പാലിക്കുകയും ആ മഹാന്മാരായ പണ്ഡിതന്മാര് സയ്യിദന്മാര് അവര് നേതൃത്വം നൽകുന്ന ദർസുമായി സംരംഭങ്ങളുമായി ഒക്കെ നമ്മുടെ എല്ലാ നിലയിലുള്ള അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫി ഉസ്താദിന്റെ സംസാരം ഇവിടെ നടന്നു, അതുപോലെ ജബ്ബാർ സഖാഫിയുടെ സംസാരം ഇവിടെ നടന്നു, അതുപോലെ ബഹുമാനപ്പെട്ട ഖാസിം മദനി ഉസ്താദ് ഇവിടെ ഉണ്ട്, ഹൈദർ മദനി ഉസ്താദ് ഉണ്ട്, അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറു സലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം, അത് റമദാൻ 23-ാം രാത്രിയാണ്, നോമ്പ് 22 കഴിഞ്ഞ 23-ാം രാത്രിയാണ് ബായാറുള്ള പ്രാർത്ഥനാ സമ്മേളനം. അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് അത് റമദാൻ 21-ാം രാവിലാണ്, നോമ്പ് 20 പൂർത്തിയായ 21-ാം രാത്രിയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് എന്നും പറഞ്ഞു. ഞാനിതിവിടെ പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ ഓൺലൈനിലൂടെ നമ്മുടെ ഈ മജ്ലിസ് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്, പരിപാടികളിൽ സംബന്ധിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഡേറ്റ് മുൻകൂട്ടി അറിയാനാണ് ആ ഡേറ്റ് ഇപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നേരത്തെ ഇവിടെ ദർസിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ നൽകിയ സഹോദര സഹോദരിമാരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നോക്കട്ടെ. പ്രസംഗിക്കാൻ സദസ്സെല്ലാരും ക്ഷീണിച്ച് അവശരായി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോ നമ്മളൊരു നല്ല പ്രഭാഷണം നടത്തുക എന്നുള്ളത് അത് അഫ്ളലുൽ അൽമി അൽമുൽ ഹാൽ എന്ന് പറഞ്ഞതുപോലെ അവസരോചിതമായ നിലക്ക് ഈ സദസ്സിൽ ഇപ്പോൾ ഒരു പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല, ഇപ്പൊ ദുആയാണ് ആവശ്യം. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാനിവിടെ ഒന്ന് മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും നമുക്ക് അവസരം പോലെ സംസാരിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പം സ്വലാത്ത് ചൊല്ലി ഈ മഹത്തായ ദർസ് തങ്ങളവരുടെ നേതൃത്വത്തിലുള്ള ദർസ് അല്ലാഹു വളർത്തി വലുതാക്കി തരട്ടെ, അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു എല്ലാവരും അടുത്ത് വരും അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ല മൈക്ക് സ്റ്റാൻഡ് വെച്ചോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു Thank you.
اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من أنضمت إليك يا ربنا فبشد شعبان الأوسان فوليا التجمع غرن الأطريل إي كالليري نغن غرن درسن تشوارشكم سنجد സമ്മേളിച്ച മഹനീയ പാദരാത്രിയിലെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين دوشن الكارن بلائق الملغل الله ينغل للالكم تانان تغياتا دوغن غلوم پريبتن غلوم نين الغل رحمان നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബ്ര ഹസ്ബരിയ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ യാ ഹയ്യു യാ ഖയ്യൂം
احيي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണ അല്ലാഹ് ഈമാനേറ്റി തരണ അല്ലാഹ് തഖ്വയേറ്റി തരണ അല്ലാഹ് നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ് വറഇയേറ്റി നിലനിർത്തണ അല്ലാഹ് ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ് ഞങ്ങൾ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ അഹലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകൾ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടും ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാഅ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ സുഖം നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്ക് സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ രാപ്പകലില്ലാതെ യാത്രക്കാരാണ് അപകടത്തിലും പെടുത്തല്ല അല്ലാ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ രക്ഷപ്പെടുത്തും ഞങ്ങൾക്ക് ഹർട്ടാക്ക് നൽകല്ല അല്ലാഹ് പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ ഹോസ്പിറ്റലിലും നടറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാഹ് കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാഹ് ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാഹ് ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്നു നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളെ ദർസിലും അൽമലും മത്അമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും കൃഷിയിലും നീ നൽകിയ മുഴുവത്തിലും പറക്കപ്പെടണം റഹ്മാൻ സകല സഹവും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ
ഐനെ നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ, സകല ശത്രുക്കളെ ശരണമെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാവിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമത്തെ വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇളകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുണിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യോഗത്തിലും മനാമലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളെ നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾ കിട്ടിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ുമായി ബന്ധപ്പെടുമ്പോൾ നിന്റെ ഹബീബിനെ അറിഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി നന്നാക്കി തരണ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على محمد. Thank you.